നമസ്കാരം, പ്രസ്ഡൈ ന്യൂസിലേക്ക് സ്വാഗതം. ഒരു ബിസിനസ് തുടങ്ങി അത് വിജയിപ്പിക്കുക എന്നത് പറയുന്നത് അത്ര നിസ്സാര കാര്യമല്ല. ഒരു ചെറു ആശയത്തെ വൻ സാമ്രാജ്യമാക്കി വളർത്തുന്നതിന് മികച്ച പിന്തുണയും പണവും ആവശ്യമാണ്. ഇന്നത്തെ മിക്ക വൻകിട സാമ്രാജ്യങ്ങളും ഒരു കാലത്ത് ചെറിയ സ്റ്റാർട്ടപ്പുകളായിരുന്നു. മൂത്തടത്ത് പഞ്ചൻ രാമചന്ദ്രൻ എന്ന നമ്മുടെ സ്വന്തം തൃശ്ശൂരുകാരൻ്റെയും കഥ വ്യത്യസ്തമല്ല. 5000 രൂപ വായ്പയിൽ തുടങ്ങിയ ആശയത്തെ 16,000 കോടിയുടെ സാമ്രാജ്യമാക്കി വളർത്താൻ അദ്ദേഹത്തിന് സാധിച്ചു. ഇന്ന് മലയാളികളുടെ ഒരു സ്വകാര്യ അഹങ്കാരം കൂടിയാണ് ഇദ്ദേഹം. നമ്മൾക്കേവർക്കും സുപരിചിതമായ ജ്യോതി ലാബ്സ് എന്ന കമ്പനിയെ പറ്റിയാണ് പറയുന്നത്. ജ്യോതി ലാബ്സിൻ്റെ സ്ഥാപകനും ചെയർമാനുമാണ് രാമചന്ദ്രൻ. കേരളത്തിലെ തൃശ്ശൂർ സ്വദേശിയാണ്. ഇനിയും മനസ്സിലാകാത്തവർക്ക്, നിങ്ങൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഉജാല സുപ്രീം ഫാബ്രിക് വൈറ്റ്നർ, എക്സോ ഡിഷ് വാഷ് ബാർ എന്നിവയുൾപ്പെടെയുള്ള ജനപ്രിയ ഉൽപ്പന്നങ്ങളുടെ പിന്നണിക്കാരൻ. സെൻറ്റ് തോമസ് കോളേജിൽ നിന്ന് ബികോം ബിരുദം പൂർത്തിയാക്കിയ ആളാണ് രാമചന്ദ്രൻ. ബിരുദാനന്തര ബിരുദത്തിന് ശേഷം അദ്ദേഹം അക്കൗണ്ടൻ്റായി ജോലി ചെയ്തു. എന്നാൽ സംരംഭകത്വ മോഹം എന്നും വേട്ടയാടിയ ആളായിരുന്നു അദ്ദേഹം. ബിസിനസ് ചെയ്യുന്നതിനും വ്യത്യസ്ത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനും അദ്ദേഹം താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നു. വീട്ടിലെ അടുക്കള അദ്ദേഹത്തിൻ്റെ പരീക്ഷണ ലാബായി. ഒരു അലക്ക് വൈറ്റ്നർ കണ്ടുപിടിക്കുകയായിരുന്നു ആദ്യ ലക്ഷ്യം. എന്നാൽ തോൽവിയായിരുന്നു ഫലം. അങ്ങനെയിരിക്കെ ഒരു കെമിക്കൽ ഇൻഡസ്ട്രി മാഗസിൻ വായിച്ചത് വഴിത്തിരിവായി. ടെക്സ്റ്റൈൽ നിർമ്മാതാക്കൾക്ക് വെളുത്തതും തിളക്കമുള്ളതുമായ നിറങ്ങൾ നേടാൻ പർപ്പിൾ ഡൈകൾ ഉപയോഗിക്കാൻ സാധിക്കുമെന്നായിരുന്നു അതിലെ ആശയം. തുടർന്ന് അദ്ദേഹം വസ്ത്രങ്ങൾക്കായി ഒരു വൈറ്റ്നർ കണ്ടുപിടിക്കാൻ പർപ്പിൾ ചായങ്ങൾ ഉപയോഗിക്കാൻ തീരുമാനിച്ചു. ഏകദേശം 1 വർഷത്തോളം പരീക്ഷണങ്ങൾ തുടർന്നു. അങ്ങനെ 1983 തൃശ്ശൂരിലെ കുടുംബസ്വത്തിൽ ഒരു ചെറിയ താൽക്കാലിക ഫാക്ടറി സ്ഥാപിക്കാൻ തീരുമാനിച്ചു. ഇതിനായി സഹോദരനിൽ നിന്ന് 5000 രൂപ കടം വാങ്ങി. അദ്ദേഹം ഈ ഫാക്ടറിക്ക് ജ്യോതി ലബോറട്ടറീസ് എന്ന് പേരിട്ടു. മകളുടെ പേരിലായിരുന്നു ഈ ഫാക്ടറി. ഇവിടുത്തെ പരീക്ഷണങ്ങൾ ഉജാല സുപ്രീം ലിക്വിഡ് ഫാബ്രിക് വൈറ്റ്നറുകൾ പുറത്തിറക്കാൻ വഴിവെച്ചു. ആളുകൾ പെട്ടെന്ന് ഉൽപ്പന്നം ഏറ്റെടുത്തു. 1997 ആയപ്പോഴേക്കും ഉൽപ്പന്നത്തിൻ്റെ ആധിപത്യം ഇന്ത്യയിലുടനീളം വ്യാപിച്ചു. രാമചന്ദ്രൻ്റെ അശാന്തമായ കഠിനാധ്വാനമാണ് ജ്യോതി ലാബിനെ വിജയത്തിൻ്റെ കൊടുമുടിയിൽ എത്തിച്ചത്. രാജ്യത്തെ ഏറ്റവും വിജയകരമായ കമ്പനികളിലൊന്നാണ് ഇന്ന് ജ്യോതി ലാബ്സ്.